മലയാളികൾ ഇന്ന് ട്രെൻഡിങ് ആപ്പായ ക്ലബ് ഹൗസിന്റെ പുറകിലാണ്. 2020 മാർച്ചിൽ യുഎസിലാണ് ആദ്യമായി ഈ ആപ്ലിക്കേഷൻ നിലവിൽ വന്നത്. 2021 മെയ് 21-നാണ് ആൻഡ്രോയിഡിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമായത്. ഇതോടുകൂടിയാണ് കേരളത്തിൽ ഈ ആപ്ലിക്കേഷൻ വളരെ പ്രചാരം നേടിയത്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇതുപോലെയാണോ വേണ്ടത്, ഇതുപോലെയാണോ അതോ ഇതുപോലെയാണോ വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ആകർഷകമായ പ്രൊഫൈൽ ഇമേജ് അത് വളരെ സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ആകർഷകമായ ഒരു ഘടകം അതിലെ പ്രൊഫൈൽ പിക്ചറാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇതുപോലെയാണോ വേണ്ടത്, ഇതുപോലെയാണോ അതോ ഇതുപോലെയാണോ വേണ്ടത്, ഇത്തരം പ്രൊഫൈൽ പിക്ചർ നമുക്ക് വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്തെടുക്കാം. വെറും 2 മിനിറ്റ് മതി ഇത്തരം പ്രൊഫൈൽ പിക്ചറിൽ ഒരു റിംഗ് നമുക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷാഡോ നമുക്ക് കൊണ്ടുവരാം. അത് എങ്ങനെയെന്ന് നോക്കാം. ക്ലബ് ഹൗസ് പ്രൊഫൈൽ ഇമേജിൽ റിംഗ് കൊണ്ടുവരാൻ 2 വെബ്സൈറ്റുകൾ നമ്മളെ സഹായിക്കും. ഒന്ന് ക്ലബ് ഹൗസ് ഫ്രെയിമർ .com, രണ്ടാമത്തത് chpic.me. chpic എന്ന വെബ്സൈറ്റിൽ ഇമേജിൽ റിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ആദ്യം പിക്ക് യുവർ ഇമേജ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്ന ഇമേജിൻ്റെ അതേ ഡൈമെൻഷനാണ് ക്ലബ് ഹൗസിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രൊഫൈൽ ഇമേജായി ഉപയോഗിക്കുന്ന ഇമേജുകളുടെ ഡൈമെൻഷൻ കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് വേണം ഇത്തരം വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഇമേജിന് ചുറ്റും ഡീഫോൾട്ടായ കളർ, ബോർഡർ ടൈപ്പ്, ബോർഡർ സൈസ് എന്നിവ വന്നതായി കാണാം. ഫോട്ടോയ്ക്ക് മാച്ച് ആകുന്ന കളർ കിട്ടാൻ കളർ ചേഞ്ച് ചെയ്ത് നോക്കുക. ബോർഡർ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ, ഇമേജ് എന്നീ രണ്ട് ഓപ്ഷൻ ലഭ്യമാണ്. കളർ ചേഞ്ച് ചെയ്യുന്നതിനായി കളർ ഓപ്ഷൻ ലഭ്യമാണ്. ഞാൻ 2 കളർ ഓപ്ഷൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പ്രൊഫൈൽ ഫോട്ടോയുടെ ബോർഡർ തിൻ, നോർമൽ, തിക്ക് എന്നീ 3 സൈസുകളിൽ ലഭ്യമാണ്. എപ്പോഴും തിൻ സൈസാണ് കൂടുതൽ സൂട്ടബിൾ ആകുക എന്നാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ക്ലബ് ഹൗസ് പ്രൊഫൈൽ ഇമേജ് റിംഗ് കളർ സർക്കിളോടുകൂടി റെഡിയായി കഴിഞ്ഞതായി കാണാം. ഇനി അടുത്ത വെബ്സൈറ്റായ ക്ലബ് ഹൗസ് ഫ്രെയിമിനെ പരിചയപ്പെടാം. ഇതിൽ ധാരാളം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത ശേഷം ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ വെബ്സൈറ്റിൽ ഇമേജ് സൈസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്ന കളറാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇമേജിൽ വെച്ച് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് സേവ് ചെയ്യാം. ഗ്രാഫിക് ഡിസൈനിൽ അത്യാവശ്യം സ്കിൽ ഉള്ളവർക്കും ടെംപ്ലേറ്റുകളുടെ സഹായത്തോടെ ക്ലബ് ഹൗസ് പ്രൊഫൈൽ റിംഗ് വളരെ ഈസിയായി നിർമ്മിക്കാൻ കഴിയുന്ന വെബ്സൈറ്റുകളെ പരിചയപ്പെടാം. ആദ്യത്തേതാണ് കാൻവ. ഇത് തംബ്നെയിൽ ഡിസൈൻ ചെയ്യാൻ വളരെ പോപ്പുലർ ആണെന്ന് നമ്മൾ ഏവർക്കും അറിയാം. കാൻവയിലെ ടെംപ്ലേറ്റുകൾ ഇമെയിൽ ID പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത വെബ്സൈറ്റാണ് ഈസിൽ. ക്ലബ് ഹൗസ് പ്രൊഫൈൽ ഇമേജുകളുടെ നിരവധി ടെംപ്ലേറ്റ്സ് അതിൽ ലഭ്യമാണ്. കൂടാതെ നിരവധി ഡിസൈൻസും അവരെ ഹോം പേജിൽ കാണാവുന്നതാണ്. എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലബ് ഹൗസിന്റെ പ്രൊഫൈൽ പിക്ചറിൽ റിംഗ് ഇമേജ് എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക എന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വളരെ ആകർഷകവും മികച്ചതുമാക്കി ഗ്രൂപ്പ് മീറ്റിംഗുകളിൽ വളരെ ശ്രദ്ധ ആകർഷിക്കട്ടെ. മറ്റൊരു ടെക്നോളജി വീഡിയോ കാണുന്ന പോലെ ഇറ്റ്സ് മീ ശ്രീകുമാർ സൈനിങ് ഓഫ്.